press the bell icon on the YouTube app and never miss another update. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സമയത്ത് വളരെ വളരെ പ്രസക്തി ഉള്ള
ചെയ്യാനുള്ളത്. ഇത്ര നല്ല ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളോടൊപ്പം ഈ ഒരു വേദി അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഒരു പക്ഷേ ഈ വർഷത്തെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് ഇന്ന് ഈ വേദിയുടെ ഉദ്ഘാടനം, ഈ ഒരു കലാപരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. ശരിക്കും ഇത്രയായിരിക്കും അമ്മ എന്നെ അനുഗ്രഹിച്ചത്. നിങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ആഗ്രഹങ്ങളൊക്കെ സഫലമായി തീരുന്നൊരു ഉറപ്പ് ഞാൻ തരികയാണ്. എല്ലാവരുടെ ആഗ്രഹങ്ങളും ഇങ്ങനെ നിറഞ്ഞു സാധിച്ചു കൊടുക്കുന്ന ദേവിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അതൊക്കെ ഒരുപാട് തവണ നിങ്ങൾക്ക് അത് സാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കണക്കിലെടുക്കാൻ പറ്റാത്ത ആളുകൾ വരെ പൊങ്കാല ഇടാനായിട്ട് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇനി വരുന്ന രീതിയിൽ മുഴുവൻ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കുക. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് മതം ജാതിയേക്കാൾ ഉപരി നമ്മുടെ നല്ലൊരു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമാണ് ഏറ്റവും വലിയ ജാതി മതം. ഒരൊറ്റ മതവും തുടങ്ങിയിട്ടില്ല, സ്നേഹം വരുന്ന മതം എന്ന് പറഞ്ഞവരാണ് നമ്മളെല്ലാവരും. അപ്പൊ അത് പ്രാർത്ഥിക്കുക എല്ലാവരും. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ശ്രീ കെ ശശിധരനാണ്. പ്രസിഡന്റ് ശ്രീ പി ചന്ദ്രശേഖരപിള്ള, സ്വർണ്ണ ശ്രീ കെ ശശിബാലൻ നായർ, പ്രസിഡന്റ് ശ്രീ വി അരിപ്പൻ നായർ, വൈസ് പ്രസിഡന്റ് ശ്രീ ടി കെ കൃഷ്ണൻ നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ എം എ അനിൽകുമാർ, പൊങ്കാല മഹോത്സവത്തിന്റെ ജനറൽ കൺവീനർ ശ്രീമതി ശോഭ, പൊങ്കാല മഹോത്സവ ജോയിന്റ് ജനറൽ കൺവീനർ ശ്രീ വി രാഘവൻ നായർ, പൊങ്കാല മഹോത്സവ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ ആർ ഐ ലാൽ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ നമ്മൾ വിശിഷ്ടാതിഥിയായി വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം യുവതാരം ശ്രീമതി അനുസിക്കാരൻ, ബഹുമാന്യരായ ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാം അമ്മയാണ്, എല്ലാം അമ്മയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചതും വളരുന്നത്. കാരണം ഈ ലോകത്ത് സ്വന്തം നാടിനെ അമ്മ എന്ന് വിളിക്കുന്നവർ ഭാരതീയർ മാത്രമാണ്. ചുറ്റുമുള്ള 9 ഗ്രഹങ്ങളിൽ ഒരാളാണ്. ആ സൂര്യനൊരു നക്ഷത്രമാണ്.
സൂര്യനെ പോലെ കോടാന കോടി നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്, നക്ഷത്ര സമൂഹങ്ങളുണ്ട്. സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥം അടങ്ങുന്ന ഗാലക്സി, ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടം, നക്ഷത്ര സമൂഹം. നമ്മൾ ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹത്തിൽ തന്നെ 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഈ 40,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര സമൂഹത്തിലെ ഒരു കൊച്ചു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യചുറ്റും കറങ്ങുന്ന ഏഴ് കൊച്ചു ഗ്രഹമാണ് ഭൂമി. നമുക്ക് അഹങ്കരിക്കാൻ എന്താ അവകാശം? നമ്മൾ ആരുമല്ല. ഈ മഹാപ്രപഞ്ചത്തിന് മുമ്പിൽ നമ്മൾ ആരുമല്ല, ഭൂമി തന്നെ ഒന്നുമല്ല. ഇതാണ് ഭാഗത്തിന്റെ സംസ്കാരം. ആദി പരാശക്തി എന്ന് നമ്മൾ വിളിച്ചു. ഇപ്പോ ഏറ്റവും നൂതന ഫിസിക്സിന്റെ ഏറ്റവും നൂതന ശാഖയായ ക്വാണ്ടം ഫിസിക്സ് പറയുന്നു, ആദ്യമായി ഉണ്ടായതും ഇപ്പോൾ ഉള്ളതും എല്ലായിട്ടുള്ളതും എല്ലാം ഇടതിയാണ്. ഇടതിയല്ലാതെ മറ്റൊന്നുമില്ല. ചേതനം അചേതനവും ഇല്ല. ജീവനുള്ളത് ജീവനില്ലാത്തതൊന്നും ഇല്ല. ജീവനില്ലാത്തതും ജീവനുണ്ട്, അതിലും ഇടതിയുള്ളത്. അപ്പൊ എല്ലാം ഇനർജിയാണ്. ഇനർജിയില്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖയായ ക്വാണ്ടം ഭൗതികം പറയുന്നു. ഇനർജി മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. ഇത് 5,000 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മല്ലാതെ മറ്റൊന്നുമില്ല. ഉപനിഷത്ത് പറയുന്നുണ്ട്, ബ്രഹ്മം മാത്രമേ സത്യമായുള്ളൂ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല, എല്ലാം ബ്രഹ്മമാണ്. ഇപ്പോൾ അതേ ഭാഷ, അതേ ആശയം മറ്റു തരത്തിൽ ക്വാണ്ടം ഭൗതികം പറയുന്നു. എന്താണ് ഇനർജി മാത്രമേ ഉള്ളൂ, ഇനർജി അല്ലാതെ മറ്റൊന്നുമില്ല. ഇനർജിയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിച്ചത്. ഇനർജിയാണ് നമ്മൾ പണ്ട് മുതലേ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിന്റെ കേന്ദ്രം. അത് ദേവിയാകാം, ദേവനാകാം, എന്താണെങ്കിലും ശരി. ആദി പരാശക്തി എന്ന് പറയുന്ന ആ ശക്തിയുടെ ശക്തിയിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ ദൈവങ്ങൾക്ക് പല പേര് പറയുന്നെങ്കിലും ഒരു ദൈവമേ ഉള്ളത് ആദ്യമായി പറഞ്ഞത് ഹിന്ദുവാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. തത്വമസി, തത്വം അസി, അത് നീയാകുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു, അത് നീയാകുന്നു. നീയും ഞാനും ബ്രഹ്മം. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞ പണ്ട് തന്നെ. അതാണ് ഇപ്പോൾ ഭൗതികശാസ്ത്രം പറയുന്നത്, ഇനർജി അല്ലാതെ മറ്റൊന്നുമില്ല. ആദിശങ്കരാചാര്യൻ പറഞ്ഞു, ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ. ബ്രഹ്മം മാത്രമാണ് സത്യം, ഈ ജഗത്ത് മിഥ്യയാണ്. മിഥ്യയാണെന്ന് ഇല്ലെന്നല്ല, ഞാനുണ്ടെങ്കിലേ ഉള്ളൂ ഈ പറഞ്ഞു. ഞാനുണ്ടെങ്കിലേ പറഞ്ഞു വരില്ല, ഞാൻ ഈ പറഞ്ഞു വരും പറഞ്ഞല്ലോ. അപ്പോ പ്രപഞ്ചം എന്ന് പറഞ്ഞത് ആപേക്ഷികമാണ്. എന്നാൽ ബ്രഹ്മം ആപേക്ഷികമല്ല, ബ്രഹ്മം സത്യമാണ്, നിത്യമാണ്, എന്നുമുള്ളതാണ് ബ്രഹ്മം. അവീ ദർശനം ആദ്യമായി നൽകിയത് ഭാരതമാണ്. നമ്മൾ ആദ്യം ഉണ്ടായ ശക്തിയെ ആദി പരാശക്തി എന്ന് വിളിച്ചു. ആ ആദി പരാശക്തിയിൽ നിന്ന് ആദി പരാശക്തിയുടെ 3 ഭാവങ്ങൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി, അതും ഈ ശക്തിയാണ് നൽകുന്നത്. സ്ഥിതി, നിലനിൽപ്പിനും ശക്തി ആവശ്യമാണ്, സംഹാരത്തിനും ശക്തി ആവശ്യമാണ്. അപ്പൊ സൃഷ്ടി ആദി പരാശക്തിക്ക് 3 ജോലികളുണ്ട്, കർമ്മങ്ങളുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അത് നമ്മൾ 3 പേര് കൊടുത്തു. സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി വിഷ്ണു, സംഹാരം ശിവൻ. ഈ ആദിപരാശക്തിയുടെ 3 ഭാവങ്ങൾ മാത്രമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. ഇതാണ് അതിന്റെ ശാസ്ത്രം, അതിന്റെ സാരി. പിന്നെ നമുക്കിപ്പോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ബ്രഹ്മത്തെ, ഈ എവിടെ ബ്രഹ്മം പരസ്യമായിട്ടാണ് നിങ്ങൾക്കിപ്പോ കാണാം. എന്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിയുടെ സഹായമാണ്, ഇലക്ട്രിസിറ്റിയുടെ സഹായമാണ്. ഈ വെളിച്ചം ഇവിടെ തന്നെ എന്താണ്? ഇലക്ട്രിസിറ്റിയാണ്. ഞാനിന് ഒരു രൂപമാണോ? ആണോ? എന്റെ ശബ്ദം, എന്റെ ശബ്ദം നിങ്ങൾ നിശ്ചയിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. ഇവിടെ പ്രകാശം നൽകുന്ന ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ ഞാനിന് ഒരു രൂപമാണോ? അല്ല. നിങ്ങൾ വീട്ടില് ഷർട്ടോ സാരിയും തേക്കാൻ ഉപയോഗിക്കുന്ന അയൺ ബോക്സ്, തേപ്പ് പെട്ടി, അത് പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. പക്ഷെ ഇലക്ട്രിസിറ്റി ആ തേപ്പ് പെട്ടി കീഴിൽ വെളിച്ചത്തിന് രൂപമാണ്. അല്ല, വെളിച്ചമാകുമ്പോൾ ലൈറ്റ് എനർജി, ശബ്ദമാകുമ്പോൾ സൗണ്ട് എനർജി. തേപ്പോടിയിൽ ചൂടാകും, തേപ്പോടിയിൽ നിന്ന് അടുക്കളയിൽ വരുന്ന ഹീറ്ററിലും ചൂട് വരുമ്പോൾ അത് ഹീറ്റ് എനർജി. പക്ഷേ
ഇതെല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും എല്ലാം സൂക്ഷിക്കുന്ന ഒറ്റ വായുവാണ്, ഒരേ വായുവാണ്. നമ്മുടെ സ്ഥല ഭൂമിയാണ് തിരിച്ചിട്ടത്, മതിലയോട് തിരിച്ച ഭൂമി തിരിച്ചിടപ്പുള്ളത്. കൂടുതൽ വളം ഉണ്ടാക്കി കൂടുതൽ വസ്തു വാങ്ങി കൂടി, പക്ഷെ അങ്ങനെ വായു തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? അന്തരീക്ഷത്തിൽ തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? വായു പാവപ്പെട്ട വൃക്ഷക്കാരനും ഏറ്റവും വലിയ വടക്കാരൻ അമ്പാനിയും ഒരേ വായുവാണ് സൂക്ഷിക്കാൻ, ഒരു വ്യത്യാസമില്ല. അപ്പോ ആ ശക്തിയെ, ആന്തരിക ശക്തിയെ നമ്മൾ കാണുന്നത് മാതൃരൂപത്തിലാണ്. ഭാരതത്തിന്റെ ഏറ്റവും ഭാരത സംസ്കാരത്തിന്റെ മഹത്വമാണ് നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത്. അമ്മയുടെ ഒരു സ്ഥലമാണ് അമ്മയെ നമുക്ക് അമ്മ എവിടെയുണ്ട്, ഏത് സ്ഥലത്തുമുണ്ട്. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ ഒരു സ്ഥലമാണ് അമ്മയെ, അമ്മയെ ചിന്തിക്കാൻ ഒരു സ്ഥലമാണ്. അതുപോലെയാണ് നമ്മുടെ ഭൂകാമ്പികയും ആദ്യകാലം പോലുള്ള മഹാക്ഷേത്രങ്ങൾ ഉണ്ടായത്. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം പറയാം. അഞ്ചു ദിവസം മുമ്പ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ കയറി തൊഴുത് കുറേ നേരം അമ്പലത്തിൽ ചുറ്റി, ഇതിന് ശേഷം പിന്നെ ഞാൻ വരുന്നത് ആദ്യകാല ക്ഷേത്രത്തിലേക്കാണ്. ഈ അമ്പലക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ദേവിയും കണ്ടകയാണ്, കൊടുങ്ങല്ലൂരിലും ദേവിയും കണ്ടകയാണ്. അത് അത്ഭുതം യാദൃശ്ചികമാണെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷത്തുണ്ടാകുന്ന ഒരു അനുഭവമാണ്. കാരണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം ഞാൻ ഇവിടെ ഈ അമ്പലത്തിൽ തൊഴുത് ഇവിടെ നിന്ന് പുരസ്കാരം വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളുണ്ട്. Another update.